ജനകീയ കാൽനട ജാഥയും വിദ്യാഭ്യാസ സദസ്സും സംഘടിപ്പിച്ച് പിണ്ടിമന പഞ്ചായത്ത് ജനകീയ വിദ്യാഭ്യാസ സമിതി. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിനും ചരിത്ര നിഷേധത്തിനും എതിരെയാണ് കാൽനട ജാഥയും വിദ്യാഭ്യാസ സദസ്സും നടത്തിയത്. പള്ളിക്കവലയിൽ നടന്ന കാൽനട ജാഥയുടെ ഉദ്ഘാടനം പിണ്ടിമന പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതി രക്ഷാധികാരി ബിജു പി നായർ കോതമംഗലം മുൻ ബി പി ഒ എസ് എം അലിയർമാഷിന് പ്ലക്കാർഡ് കൈമാറി നിർവഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിനും കമ്പോളവൽക്കരണത്തിനും ചരിത്ര നിഷേധത്തിനുമെതിരെയാണ് പിണ്ടിമന പഞ്ചായത്ത് ജനകീയ വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ കാൽനട ജാഥയും വിദ്യാഭ്യാസ സദസ്സും നടത്തിയത്. ഐരൂർപ്പാടം പള്ളിക്കവലയിൽ കാൽനട ജാഥയുടെ ഉദ്ഘാടനം പിണ്ടിമന പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതി രക്ഷാധികാരി ബിജു പി നായർ കോതമംഗലം മുൻ ബി പി ഒ എസ് എം അലിയർമാഷിന് പ്ലക്കാർഡ് കൈമാറി നിർവഹിച്ചു. ഇത് ഇന്ത്യ രാജ്യം ആകെ ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് മാറുകയാണ്. സംസ്ഥാന വ്യാപകമായി ജില്ലകൾ വിദ്യാഭ്യാസ സമിതി, അതോടൊപ്പം തന്നെ ജില്ലാ വിദ്യാഭ്യാസ സമിതി, ഉപജില്ലാ വിദ്യാഭ്യാസ സമിതി, പഞ്ചായത്ത് തലത്തിൽ വിദ്യാഭ്യാസ സമിതി, അതോടൊപ്പം തന്നെ ഓരോ തട്ടിലും ഓരോ തലത്തിലും ഇതിന്റെ ചർച്ചകൾ നടക്കുകയാണ്. ഇതിന്റെ അലയൊലികൾ കേന്ദ്രം വാഴുന്ന വിദ്വേഷക പ്രചാരകരായിട്ടുള്ള നരേന്ദ്രമോദിക്കെതിരെയുള്ള താക്കീതായി മാറും. ജാഥ സമാപനത്തോടനുബന്ധിച്ച് മുത്തംകുഴി ടൗണിൽ നടന്ന ജനകീയ വിദ്യാഭ്യാസ സദസ്സ് ജനകീയ വിദ്യാഭ്യാസ സമിതി എറണാകുളം ജില്ലാ കൺവീനർ ഏലിയാസ് മാത്യൂസ് ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായിട്ടുള്ള ഒരു നയരേഖ രാജ്യത്തെ നിർമ്മിക്കുന്നവർ ആരാണ്? അത് നിർമ്മിക്കുന്നവരെ വിളിക്കുന്ന മാന്യമായ പേര് രാജ്യദ്രോഹികൾ എന്നായിരിക്കും. ഇപ്പൊ രാജ്യദ്രോഹികളാൽ നിർമ്മിക്കപ്പെട്ട ദേശീയ വിദ്യാഭ്യാസ നയരേഖ നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ഒരു കാരണവശാലും നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന വലിയ ഒരു മുന്നേറ്റത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് ജനകീയ വിദ്യാഭ്യാസ സമിതി കേരളത്തിൽ നിന്ന് ഈ പ്രക്ഷോഭം ആരംഭിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. സമിതി ചെയർമാൻ ടി സി മാത്യു അധ്യക്ഷത വഹിച്ചു. വിവിധ വിദ്യാലയങ്ങളിലെ അധ്യാപകരും കലാസാഹിത്യ വിദ്യാഭ്യാസ സാംസ്കാരിക സംഘടനാ പ്രവർത്തകരും തൊഴിലാളി സംഘടനാ നേതാക്കളും ജാഥ ക്യാപ്റ്റൻ മുൻ ബി പി ഒ എസ് എം അലിയാർമാഷിന് സ്വീകരണം നൽകി. വിദ്യാഭ്യാസ സമിതി നേതാക്കളായ പി എം മുഹമ്മദ് അലി, ബിജു പി നായർ, എസ് കെ ഇബ്രാഹിം, എ വി രാജേഷ്, ഗോകുൽ ശാന്തൻ, എം ആർ ശൈലേഷ്, ഒ പി ജോയ്, രുക്മിണി ടീച്ചർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോതമംഗലം. A child-friendly next generation school. More Athanasius International School, Kodamangalam.